നമസ്കാരം, ശ്രീനി അറക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ജിജിയുടെയും വിജുവിന്റെയും ഐക്രോ ട്രാവൽ ഏജൻസിയുടെ ഉദ്ഘാടനമാണിത്. അനീഷ് ചേട്ടനാണ് ഈ സ്ഥാപനം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ആലക്കോട് ന്യൂ ബസാറിൽ ഈ ആലക്കോട് ഹൃദയ സ്ഥാനത്ത് തന്നെയാണ് വി ഹെൽപ്പ് ഐക്രോഡ് ട്രാവൽ ഏജൻസി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കാലമായിട്ട് ആളുകളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന രണ്ട് സഹോദരങ്ങൾ, അവരെ കുറിച്ച് ആലക്കോടുകാർക്ക് നന്നായിട്ട് അറിയാം. ബിജു എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. എവിടെ പോയാലും ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ചാണ് ചായ കുടിക്കാൻ. അപ്പൊ അനീഷേട്ടനും അതുപോലെ തന്നെ ബിജുവും ജിജിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അനീഷേട്ടൻ, ഇന്നലെ ഞാൻ സംസാരിച്ചു അനീഷേട്ടനോട്. അപ്പോ ഈ ആലക്കോടുമായിട്ട് വലിയ ബന്ധമുണ്ട്. താൽ തീരാത്ത, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബന്ധമുണ്ട് ആലക്കോട്. കണ്ണൂരോട് അത്രയും പ്രേമമാണ്, ഇഷ്ടമാണ്. കാരണം സൗഹൃദം എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോഴും, ഞാൻ രണ്ടു മൂന്ന് തരത്തിലാണ്. ഇപ്പോൾ ഒന്ന്, ഇപ്പം അച്ഛനില്ല, നേരത്തെ അച്ഛനും അമ്മയും ഞാനും മാത്രമായിട്ട് യാത്ര ചെയ്യും. ഞങ്ങള് നാല് പേരാണ്, പക്ഷെ ഒരു സിസ്റ്ററും രണ്ട് ബ്രദേഴ്സ്. ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സും കുടിച്ച് മാത്രമായിട്ട് യാത്ര ചെയ്യും. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും രണ്ട് മക്കളോടൊപ്പം യാത്ര ചെയ്യും. പിന്നെ ഒരു യാത്ര ചെയ്യുന്നത് ഈ ടീമോടൊപ്പം, നമ്മളെ ഇവിടുത്തെ ആലക്കോട് നിന്ന് ടീമായിട്ട് പി സി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ബിജുവിന് ശിഷ്യൻ കുഞ്ഞനെന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചേർന്ന ഒരു പത്ത് പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര, ഇത്തരം യാത്രകൾ മിക്കവാറും ഇങ്ങനെ ഇടതുപുറത്ത് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തതാണ്. അത് ഞങ്ങളുടെ സൗഹൃദത്തെ ഊട്ടി ഉറപ്പിക്കാണ്. ഇപ്പൊ തന്നെ ഇന്നലെ വന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വിരാജ്പേട്ടിലൊക്കെ പോയി കറങ്ങി അടിച്ചു വന്നു. അതൊരു ജീവിതത്തിൽ നമ്മളെപ്പോഴും ബിജുവിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഒപ്പം നിൽക്കുമ്പോഴേ പ്രത്യേക എനർജിയാണ്, വളരെ പോസിറ്റീവാണ്. എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ഒരിക്കൽ ബിജുവിനെ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഏത് സ്ഥലത്ത് അയാളെ വെക്കണം നമ്മൾ ചിന്തിച്ചു ആകുലപ്പെട്ടു പോവുക. അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ്. കാരണം ഒരിക്കലും മറക്കാനാകാത്ത സ്നേഹവും ഇഷ്ടവും ഇങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടു. ഈ പിന്നെ ബിജു ഹോസ്പിറ്റലായ സമയത്ത് അവിടെ ചെന്നപ്പോഴൊക്കെ ആ ഒരു സംഭവമില്ല, അതൊക്കെ നിങ്ങളുടെ കണ്ണുകളെ അറിയാതെ നിറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരൊന്നും വരുത്തരുത് ഈശ്വര എന്ന പ്രാർത്ഥനയോടാണ് ചെയ്തത്. കാരണം ഞാനിങ്ങനെ അറിയുമ്പോൾ അവിടെ ഐസിയുലാണെന്ന് അറിയുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ മറ്റാർക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്രത്തോളം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവനൊന്ന് ഒരു ആപത്തും വരുത്തരുത്, അത്രത്തോളം സ്നേഹമുള്ള ഇഷ്ടമുള്ള സൗഹൃദമാണ്. സാധാരണ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്, അവരൊക്കെ വന്നു ആളുകളെ കണ്ടു ഉദ്ഘാടനം ചെയ്തു പോകുന്നു. അതിനപ്പുറത്ത് ഇപ്പൊ മൂന്ന് ദിവസമായി അനീഷാട്ടൻ ഈ മേഖലയിൽ തന്നെ അല്ലേ? അതായത് ഒരു സൗഹൃദത്തിന് വേണ്ടി, ആ സൗഹൃദത്തിന് അത്രയും വില കൽപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വലിയ കലാകാരൻ. എന്തായാലും ഇവിടെ ഒരുപാട് സേവനങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ വിദേശങ്ങളിലൊക്കെ പറക്കാൻ എളുപ്പമായി. അല്ല, മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നതാണ്, നമ്മളെപ്പോഴും എന്നെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, എന്നെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്യുന്നിടത്താണ് ഏറ്റവും വലിയ വിജയം. അത് ചെയ്യുന്നവരാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യവും അവരുടെ പ്രൊഫഷനും അവരുടെ ഉദ്ദേശശുദ്ധി ഒക്കെ വളരെ പോസിറ്റീവാണ്. ഇവിടെ പിന്നെ സാധാരണ നമ്മുടെ ബിജുവിനെയും ജിജിയൊക്കെ വിളിച്ചു കഴിഞ്ഞാല് പിന്നെ സെക്രട്ടറിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ എത്തിപ്പെടാം. നമുക്ക് തന്നെ ഒരുപാട് പേര് പറയും അത് ചെയ്യാം ഇത് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിലേ ഉണ്ട്, കാര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒന്ന് വിളിച്ചാൽ മതി അല്ലേ? എന്ത് കാര്യം ആ സ്പോട്ടില് മൊത്തം ഇത് പറഞ്ഞു തരികയാണ്. വേണം പാസ്പോർട്ട് ഇതൊക്കെ വേണം, അവിടുത്തെ സർട്ടിഫിക്കറ്റ് തിരുത്തണമെങ്കിലും വേണം, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെയൊക്കെ പരമാവധി ഈ പ്രവൃത്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇടയിലാണ് ഏതാണ്ട് അടിപൊളി അതിമനോഹരമായിട്ട്. ഞാൻ ജിജിയോടും ബിജിയോടും പറയാറുണ്ട്, ഇത് വളരെ, നമ്മളിപ്പോ നമ്മൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ കാണുന്ന ഒരു ഓഫീസ് റൂമിന്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വളരെ ശീതീകരിച്ചിരുന്നു നമ്മുടെ ഭാഷ, വളരെ എന്താ പറയുക, ഭയങ്കര രസകരമായിട്ടിരിക്കുന്നു. എന്തായാലും ദൈവത്തോട് നന്ദി പറഞ്ഞു, കാരണം അവർക്ക് ഇനി ഉയരങ്ങളെത്താൻ. ഈ സഹോദരങ്ങളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. ഈ സഹോദരങ്ങളെ പോലെ മറ്റൊരാൾക്കും ആകാൻ കഴിയും. അതാണ്, അത് ഞാൻ എപ്പോഴും കണ്ടു. സാധാരണ ഒരു അകൽച്ച, സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം എന്ന് പറയാതിരിക്കാം, അല്ല ഒരു അകൽച്ചയാണ്, ഒരു അതിർവരമ്പുകൾ ഉണ്ടാവും, എല്ലാം തുറന്നു പറയാൻ പറ്റില്ല അങ്ങനെ. പക്ഷെ ഈ സഹോദരം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണ്, ഒരു ജോലിയാണ്. ചുരുക്കി പറഞ്ഞ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉത്തമ മാതൃകയാണ് ഇവർ. തീർച്ചയായും അത് തന്നെയാണ് ഇവർ. ഇവർ സാഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ ഉത്തമ മാതൃകകളാകുമ്പോൾ ഇവർ ആലക്കോട്ടിന്റെ ഹൃദയസ്ഥാനത്ത് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരോടൊപ്പം നമ്മളും യാത്ര ചെയ്യണം. നിങ്ങളുടെ വിദേശ യാത്രകൾ, മറ്റെന്ത് സേവനങ്ങളും ഇവരിലേക്ക് സമീപിക്കാം, ഇവരിൽ നിന്നും നമുക്ക് തുടങ്ങാം. എന്തായാലും ഈ സഹോദരങ്ങളും ഇവരുടെ ഫാമിലിയും ഇനിയും ഒരുപാട് വിവരങ്ങളിലൊക്കെ എത്തട്ടെ. സർവശക്തൻ അവരെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. എല്ലാവർക്കും നമ്മൾ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അനീഷേട്ട, ഒരുപാട് നന്ദി. ആലക്കോടുകാർക്ക് വേണ്ടി, ഈ ആലക്കോടിന്റെ നല്ല മലയോര ജനതയ്ക്ക് വേണ്ടി തിരുവനന്തപുരംകാരനായ ചിറയൻകീഴുകാരനായ അനീഷേട്ടനും ഒരുപാട് നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ബൈ.